പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിലധികം കണ്ട് പരിചയമില്ലാത്തൊരു സ്ഥാപനം പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ വേങ്ങര, ഊരകം, ഇനിയിപ്പോൾ കോട്ടക്കലായാലും ഇങ്ങനെ ഒരു സ്ഥാപനം ഇതുവരെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരാത്തോടാണ്. കാരാത്തോട് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചൂണ്ടൽക്കട, ഇതേ കണ്ടില്ലേ, ഒരു ചൂണ്ടൽക്കട പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഊരകം കാരാത്തോട് താഴെ അങ്ങാടി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ബിൽഡിംഗിൽ മുഗൾ നിലയിലാണ് മലബാർ ആംഗ്ലേഴ്സ് എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ അടുത്ത എവിടെയും കണ്ട് പരിചയമില്ലാത്തൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ തുറന്നപ്പോൾ അതൊന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഇനി ഒരു വീഡിയോ ചെയ്യണം തോന്നി. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സ്ഥാപനത്തിൻ്റെ ഉടമ ഇതാ, ഇതാണ് ആള്, ജലീൽ ബ്രോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ, അതായത് എനിക്ക് അധികം പരിശീലില്ലാത്തൊരു മേഖലയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, റോഡ്, വീല് അങ്ങനത്തെ കാര്യങ്ങളും റൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ. എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ റോഡുകളുണ്ട്? ഇതിപ്പോൾ 9 ഫീറ്റ് റോഡാണ്. അത് ദൈവൻ്റെ 9 ഫീറ്റ് റോഡ്. ബ്രാൻഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന. എന്ത് റേഞ്ച് വരുന്നുണ്ട്? എന്താ സ്റ്റാർട്ടിങ് റോഡ്? സ്റ്റാർട്ടിങ് 1350 മുതൽ പൊയ്നീറിന്റെ. ഇതാണെങ്കിൽ 1100 രൂപ. 1100, അത് 9 ഫീറ്റ് ആണ് അല്ലേ. പിന്നെ അതിൽ കുറഞ്ഞ പിന്നെ 7 ഫീറ്റാ. 8 വരുന്നുണ്ട് അല്ലേ. ആ 8 എങ്ങനെ വില വ്യത്യാസം? ചെറിയ മാറ്റം. 9 ഫീറ്റ് ആവശ്യം ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ചെറുത്. 7 ഫീറ്റ് അല്ലേ. അതും ഈ പറഞ്ഞ മാതിരി ചെറിയൊരു വ്യത്യാസം വരും അല്ലേ. എല്ലാത്തിലും ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ട്. മോഡൽ ചേഞ്ച് ആണല്ലേ ഇതൊക്കെ. ഉപയോഗിക്കാൻ പറ്റണം. ആ അത് വേറെ തന്നെ വരും. പിന്നത് വരുന്നത് ഡൈവ ജീനോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പിന്നിങ് റീലാണ്. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര മുതൽ? എങ്ങനെ 900 മുതൽ 5000 വരെയുള്ള സാധനങ്ങൾ. ഒക്കെ ഇവിടെ നമ്മളിപ്പോൾ എല്ലാ മോഡലും അവൈലബിൾ ആണല്ലോ അല്ലേ. ആ എത്തിച്ചു കൊടുക്കും. ആ ഓക്കെ. Thank you.
ഇപ്പൊ സ്പൈഡർ നമ്മളെ കാർപ്പൊക്കെ രോഗകട്ടിലൊക്കെ പിടിക്കാൻ പറ്റിയ സെറ്റ് ചെയ്യണ ീറ്റുണ്ട് രോഗകട്ടില പിന്നെ വളക്കൂരി പുല്ല അതിലൊക്കെ എടുക്കാനുള്ള തീറ്റാണ്. പിന്നെ ഇപ്പൊ നമ്മളത്തുള്ളത് എല്ലാ ഐറ്റംസും ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് 250 മുതലേ ഈ ഇത് ഐറ്റംസുകളല്ലേ. പിന്നെ അതിന്റെ നമ്മളെന്താ നൂല് തന്നെ അതും എല്ലാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. പിന്നെ ഇതെന്തായിരുന്നു ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നത് ശരിക്കും? അരിക്കാനത്തിന് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ ഒരുപാട് ഐറ്റംസ് ചൂണ്ടകള് അല്ലേ ഇതെങ്ങനെ പല സൈസിലുണ്ട്. പിന്നെ ഇതൊക്കെ അതിന്റെ ഇതുതന്നെ നെറ്റ് മുല്ല ഇടണല്ലേ. പക്ഷെ നെറ്റുകളുണ്ടല്ലോ നമ്മളെ അടുത്ത് അല്ലേ, നെറ്റും നെറ്റുമുണ്ട്. ഇതൊക്കെ തന്നെ ബാഗുകള് ഫിഷിങ്ങിന് പോകുമ്പോ ഇത് ട്രാപ്പുകള്. അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ്. അപ്പോൾ ഫിഷിങ്ങായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടുത്തെ അവൈലബിളാണ്. അത് ഒരുപാട് റേഞ്ച് ബ്രാൻഡുകളായതും അല്ലാത്തതായ ഒരുപാട് ഐറ്റംസുകൾ എല്ലാ റേഞ്ചിലുള്ളതും ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ റേറ്റും കാര്യങ്ങളും അറിയാൻ എന്തൊക്കെയുള്ളത് ഇവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ അറിയാൻ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും. അപ്പോൾ നമ്പർ നമ്മുടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നമ്പർ വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, പുതിയ വരുന്ന ഐറ്റംസും റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറയും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും. ഓക്കെ ഓക്കെ, അത് ഇവരെടുത്ത് തരും. അതെ, ഇവിടെ അല്ലെങ്കിൽ ആ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മതി, ഇവർ വന്ന് അറേഞ്ച് ചെയ്ത് തരും. ഇത് നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പരിസരത്തൊന്നും ഇങ്ങനത്തെ ഒരു ഷോപ്പ് അടുത്തെവിടെ ഇല്ല. ഇനി എത്തണമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണൊക്കെ ഉള്ളതൊന്നുമില്ലേ, പെരിന്തൽമണ്ണ തിരൂരൊക്കെ എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മൾ അധികം ഈ വക ഐറ്റംസൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് സ്ഥാപനം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അല്ലേ ഉയർത്തിക്കൊണ്ടിരണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരിലും എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം.